പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണേണ്ടതുപോലെ നാം കണ്ടിട്ടില്ല. നാം കണ്ടിട്ടുള്ള ക്രൂശ് രൂപങ്ങളെല്ലാം ഒരു പുരുഷന്റെ കോമള രൂപമാണ്. അഞ്ചിടത്ത് ചുവന്ന മഷി കൊണ്ട് അടയാളമിട്ടിട്ട് പഞ്ചമുറിവുകളെ രേഖപ്പെടുത്തിയ കോമളരൂപയായ ഒരു പുരുഷന്റെ ചിത്രം. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ ചിത്രം ലോകത്തിന്നോളം ആരും വരച്ചിട്ടില്ല. ഒരു ചിത്രകാരനെ കൊണ്ടും അത് വരയ്ക്കാൻ കഴിയില്ല. കാരണം വരയ്ക്കത്തക്ക ഒരു ചിത്രമായിരുന്നില്ല അത്. യേശുക്രിസ്തുവിനെക്കുറിച്ച്, ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ വ്യക്തമായി വാക്കുകൊണ്ട് ചിത്രം വരച്ചിട്ടുണ്ട്. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം പൊത്തിക്കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ദൈവമക്കളെ, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല എന്ന് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി യെശയ്യാവ് വിളിച്ചു പറയുമ്പോൾ എന്താണ് അവൻ കണ്ടത്? 10,000 പേരിലും പരമസുന്ദരനാണ് എന്റെ പ്രാണപ്രിയനായ മണവാളനെന്ന് ശൂലേമിയായവൾ പാടിപ്പറഞ്ഞ പരിശുദ്ധനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അവന് രൂപഗുണമില്ലെന്ന്. അതേക്കുറിച്ച് നാം ഗഹനമായി വിലയിരുത്തേണ്ടതാണ്. ഒരു തെറ്റും ചെയ്തവനല്ല യേശു ക്രിസ്തു. ലോകത്ത് മനുഷ്യരായി ജീവിച്ചിട്ടുള്ളവരിൽ കളങ്കരഹിതനായി ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഈ ഭൂമിയുടെ ഒരു കളങ്കവും അവനെ യേശുയില്ല, ഒരു പാപവും അല്ലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ശിക്ഷയ്ക്ക് അർഹനുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഏറ്റ പങ്കപ്പാടുകളെല്ലാം അവന്റെ തെറ്റിനുള്ള ശിക്ഷയായിരുന്നില്ല, എന്റെ തെറ്റിനുള്ള ശിക്ഷയായിരുന്നു. പാപിയായ എന്നെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എനിക്ക് കിട്ടേണ്ട മരണശിക്ഷ എന്റെ തമ്പുരാൻ ഏൽക്കുകയായിരുന്നു. വെറുതെ മരിക്കുകയായിരുന്നില്ല, സകല ശിക്ഷയും ഏറ്റ് മരിക്കുകയായിരുന്നു.
പാപിക്ക് പകരമായി തീർന്ന പരിശുദ്ധൻ അവന്റെ മഹോന്നത യാഗം എന്നെ വീണ്ടെടുത്തു. ലോകത്തിന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരന്മാരായ പട്ടാളക്കാരാണ് റോമൻ പട്ടാളക്കാർ. റോമൻ പടയാളി തന്റെ ഉരുക്ക് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചാൽ 20 കിലോ തൂക്കമുള്ള ഇരുമ്പ് ചുറ്റികയേക്കാൾ അതിന് ശക്തിയുണ്ട്. റോമൻ പടയാളികൾ അവന്റെ മനോഹരമായ മുഖം ഇരുമുഷ്ടി കൊണ്ടും ഇടിച്ച് ചതച്ച് വികൃതമാക്കി. ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. ആ ഇടികൾ ഓരോന്നും എന്റെ കവിളത്തേൽക്കേണ്ടവയായിരുന്നു. മാംസം ചതഞ്ഞ് ചിതറി, അസ്ഥിയിൽ നിന്ന് മാംസവും തൊലിയും വേർപെട്ടു. പ്രിയപ്പെട്ടവരെ, ചില റോമൻ പടയാളികൾ കൈകൾ കൂട്ടിത്തിരുമി 15-20 കിലോ തൂക്കമുള്ള ഇരുമ്പുകുന്തം നിരന്തരം കൈകാര്യം ചെയ്യുന്ന പടയാളിയുടെ കൈത്തലം കരിമ്പാറ പൊട്ടിക്കുന്നവന്റെ കരതലം പോലെ, പ്രിയപ്പെട്ടവരെ, വളരെ റഫാണ്. അവന്റെ കൈകൾ പറപ്പുറം പോലെ ഇരിക്കുന്നു. ആ കരം കൊണ്ടാണ് രണ്ട് കബിളും അവർ ആഞ്ഞാഞ്ഞ് വീക്കിയത്. യാതൊരു തെറ്റും ചെയ്തതല്ല. ഞാനേൽക്കേണ്ടിയിരുന്നാടി എന്റെ തെറ്റിനുള്ള ശിക്ഷയാണ് എന്റെ കർത്താവിന്റെ നിർമ്മലമായ കവിളിത്തടങ്ങളിൽ പതിഞ്ഞത്. ഞാൻ ഈ നിമിഷം വരെ അതേക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ല. റോമൻ പടയാളികൾ ഒരിക്കലേ എന്റെ തമ്പുരാന്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ചുള്ളൂ, കവിടിത്തളം തള്ളിപ്പൊട്ടിച്ചുള്ളൂ. ഞാനോ എന്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊരിക്കലേ അവന്റെ കവിളത്ത് തുപ്പിയുള്ളൂ. അവരുടെ ദുർഗന്ധം വമിക്കുന്ന കട്ടക്കഫം അവന്റെ മുഖത്ത് ഉരുണ്ടുകൂടി കിടന്നു. അത്രമാത്രം അവരവനെ നിന്ദിച്ചു. മുഖത്തേക്ക് തുപ്പുന്നിടത്തോളം നിന്ന മറ്റെന്താണുള്ളത്? ദൈവമക്കളെ, അവരുടെ കോപം അടങ്ങുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുകയാണ്. തെറ്റ് ചെയ്ത ഞാനോ ആ ശിക്ഷയാൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്റെ തമ്പുരാൻ എനിക്ക് തന്ന രക്ഷയുടെ വലിപ്പവും വിലയും ആഴവും തൂക്കവും ഞാൻ അറിയണം. അവനെ കണ്ടാൽ ആളെന്ന് തോന്നാതെ വണ്ണം അവൻ വിരൂപയാക്കപ്പെട്ടു എന്ന വാക്ക് ഇവിടെയാണ് നിവർത്തീകരിക്കപ്പെടുന്നത്. ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഞാനാണ് ആ ശിക്ഷ ഏൽക്കേണ്ടിയിരുന്നത്. എന്റെ മേൽചുണ്ടും കീഴ്ചുണ്ടും കൂടെ ചേർത്ത് പിടിച്ച് ഈ അധരത്തിലൂടെ ഞാൻ ഭുജിച്ച് പാനം ചെയ്ത തിന്മയുടെ, ആസക്തിയുടെ ഈ ചുണ്ടുകൾ കൊണ്ട് ഞാൻ നുകർന്ന പാപങ്ങളുടെ, ഈ നാവ് കൊണ്ട് ഞാൻ സംസാരിച്ച്, ഈ ചുണ്ടുകൾ ഉപയോഗിച്ച് ഞാൻ ശബ്ദമുണ്ടാക്കി, എന്റെ പാപത്തെ പെരുപ്പിച്ചതിന്റെ, എന്റെ എല്ലാ ആസക്തികളുടെയും ശിക്ഷ ഒരു തെറ്റും ചെയ്യാത്ത തമ്പുരാൻ ഏൽക്കുകയായിരുന്നു. ദൈവമക്കളെ, ഒരു ചിത്രകാരനും ഇന്നുവരെ ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ ചിത്രം വരച്ചിട്ടില്ല. അവന്റെ കവിളിലൂടെ ചോര ചാലു വെച്ചൊഴുകിക്കൊണ്ടിരുന്നു. അവന്റെ രണ്ട് ചെവിയും തല്ലിപ്പൊട്ടിച്ചിരുന്നു. ദൈവമക്കളെ, ഇത്രയും ഭീകരമായി അവന്റെ മുഖത്തെ അവർ തല്ലിച്ചതച്ചു. അപ്പോഴാണ് 4 റോമൻ പടയാളികൾ ഒരു മുൾക്കിരീടവുമായി വരുന്നത്. 4 മീറ്റർ നീളമുള്ള ഒരു മുൾച്ചെടി. യേശുക്രിസ്തു ജീവിച്ചിരുന്ന നാട്ടിൽ പലസ്തീനായിൽ ചില പ്രത്യേക ഇടങ്ങളിൽ വളരുന്ന ഒരു മുൾച്ചെടിയാണ്. 4 പുറത്തേക്കും 2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ നീളമുള്ള മുള്ളുകൾ നീണ്ടു നിൽക്കും. ആ മുള്ളുകൾ ഓരോന്നും കൂടെ താഴോട്ടിങ്ങനെ ഞാന്ന് നിൽക്കുന്ന മുൾക്കിരീടം. അവന്റെ ശിരസിലേക്ക് വെച്ചു. നീ രാജാവാണെന്നല്ലേ പറഞ്ഞത്, കിരീടമിരിക്കട്ടെ. മറ്റൊരാളത് അവന്റെ ശിരസിൽ ഒരു പലക കൊണ്ട് അടിച്ചിറക്കി. കൂർത്ത മുള്ളുകൾ, ഇരുമ്പ് അണിയക്കൾ കരുത്തുള്ള മുള്ളുകൾ തലയോട്ടി തുളച്ച് തലച്ചോറിനുള്ളിലൂടെ കിനിഞ്ഞിറങ്ങി. ചില മുള്ളുകൾ അവന്റെ നെറ്റിത്തടം തുളച്ച് പുറത്തു വന്നു. ചില മുള്ളുകൾ അവന്റെ കൺകോണിലൂടെ പുറത്തേക്ക് തള്ളി. എത്ര മുള്ളുകൾ അവന്റെ ശിരസിനെ തകർത്ത് കാണും. എന്റെ തമ്പുരാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. ഈ തലച്ചോറ് കൊണ്ട് ഞാൻ ചിന്തിച്ചത് മുഴുവൻ മ്ലേച്ഛതകളാണ്. ഈ തലച്ചോറ് കൊണ്ട് ഞാൻ വകഞ്ഞുണ്ടാക്കിയത് മുഴുവൻ വക്രതയും ദ്രവ്യാഗ്രഹവും ഞാനെന്ന ഭാവവും നിങ്ങളെ മനോഭാവവും ഈ ലോകത്തിന്റെ ഇമ്പകളും ചിന്തകളും പൈശാചികന്റെ പ്രവൃത്തികളുമായിരുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ തമ്പുരാൻ
എന്റെ തെറ്റിന്റെ ശിക്ഷ മുൾക്കിരീടം ധരിച്ചുകൊണ്ട് വിഷമുള്ള ഏറ്റുകൊണ്ട് സഹിക്കുകയായിരുന്നു. ഒന്ന് പൊട്ടിക്കരയാൻ, തമ്പുരാനെ ഞാനാണ് ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്നത്, എന്റെ ശിരസിൽ ഒരു മുള്ളു പോലും ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് നീ എനിക്ക് വേണ്ടി സഹിച്ചതുകൊണ്ടാണ്. കർത്താവേ, ഞാൻ ഇനിയും ഈ പാപത്തെ വിട്ടില്ലെങ്കിൽ, ഞാൻ ഇനിയും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഞാൻ എത്ര നീചനാണ് ദൈവമേ, എന്റെ തെറ്റെന്നോട് പൊറുക്കണം. എന്റെ ശിരസിൽ ഒരു മുള്ളെങ്കിലും ഇറങ്ങിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു മുള്ളു പോലും എന്റെ ശിരസിൽ ഇറങ്ങാതെ എനിക്ക് വേണ്ടി മുള്ളുകളേറ്റ നാഥ, ഞാൻ ചെയ്ത ഓരോ പാപത്തിനും ഓരോ മുള്ളു വീതം നിന്റെ തലച്ചോറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മുള്ളു പോലും എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു തമ്പുരാനെ, എന്നോട് പൊറുക്കണമെന്നൊന്ന് നിലവിളിക്കാൻ. ദൈവമക്കളെ, വീണ്ടും അവനെ ഭാരമേറിയ മരക്കുരിശ് ചുമപ്പിച്ചു. മരക്കുരിശ്, അതേക്കുറിച്ച് വിലയിരുത്തിയവർ പറഞ്ഞിട്ടുള്ളത് യേശുവിന്റെ ശരീരഭാരത്തെക്കാൾ 3 മടങ്ങ് ഭാരം കൂടിയ മരത്തടി കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ആ ഭാരം വലിച്ചുകൊണ്ട് പോകാൻ അവന് കഴിയുമായിരുന്നില്ല. മർദ്ദനത്തിന്റെയും കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച പട്ടിണിയുടെയും മനോവ്യഥയുടെയും പീഡന പരമ്പരകളുടെയും ശേഷം അവനേറെ വിവശനായിരുന്നു. എന്നാൽ ആ ഭാരമേറിയ മരക്കുരിശ് അവന്റെ ചുമലിൽ വെച്ചുകൊടുത്തു. തമ്പുരാൻ അത് നിഷേധിച്ചില്ല, ഒരു തെറ്റും ചെയ്തിട്ടല്ല. കൊലമരം ചുമന്നുകൊണ്ടു പോകുന്നവൻ, യാഗത്തിനുള്ള വിറക് കിട്ടും തലയിൽ ചുമന്ന് മോറിയാമല കയറിയ ഇസഹാക്കിനെ പോലെ യാഗപീഠമാകുന്ന കുരിശൻ ചുമന്നുകൊണ്ട് അതേ മല കയറുകയാണ് യേശു ക്രിസ്തു. ഇസഹാക്കിന് യാഗപീഠം പണിത സ്ഥലത്ത് തന്നെയല്ലോ യേശുവിന്റെ കുരിശും നാട്ടിയിരുന്നത്. ദൈവമക്കളെ, ഇത് ഗോകുൽത്തായിലേക്കുള്ള കയറ്റമാണ്. ഇസഹാക്ക് യാഗമർപ്പിക്കപ്പെടേണ്ടിടത്ത് യേശു ക്രിസ്തു യാഗമർപ്പിക്കപ്പെടാൻ പോകുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവൻ തെറ്റുകാരന് വേണ്ടി ശിക്ഷ ഏൽക്കാൻ കുരിശ് ചുമന്നുകൊണ്ട് മല കയറുകയാണ്. ആ കുരിശന്റെ ഭാരം താങ്ങാൻ പറ്റാതെ 14 ഇടങ്ങളിൽ കർത്താവ് വീണതായി അടയാളപ്പെടുത്തുന്നു. ഓരോ വീഴ്ചയും മണ്ണിൽ പുതയുന്ന വീഴ്ചകളായിരുന്നു. രക്തവും വിയർപ്പും കണ്ണുനീരും കൂടെ ശരീരത്തിലൂടെ ഒഴുകി മുങ്ങിയിരുന്നിടത്ത് പൂഴി മണ്ണിലേക്ക് കമിഴ്ന്നു വീണപ്പോൾ ചളിയും കൂടെ മണ്ണും കൂടെ പുതഞ്ഞിട്ട് അവനെ കണ്ടാൽ ആർക്കും ഭയം തോന്നുവോളം ഭീകരമായൊരു രൂപമായി മാറി. ഒരു തെറ്റും ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്തത് ഞാനാണ്, ശിക്ഷയേറ്റത് എന്റെ തമ്പുരാനാണ്, ഞാൻ രക്ഷപ്പെടേണ്ടതിനല്ലോ എന്റെ കർത്താവ് ശിക്ഷയേറ്റിരിക്കുന്നത്. ഓരോ പ്രാവശ്യം വീഴുമ്പോഴും കൂടുതൽ കൂടുതൽ അവൻ പ്രഹരിക്കപ്പെട്ടു. കുരിശിനോട് ചേർത്ത് പിടിച്ചിരുന്ന അവന്റെ കൈകളിലേക്ക് ചാട്ടവാറുകൾ വീണ്ടും വീണ്ടും പുളഞ്ഞു വീണപ്പോ കൈനഖങ്ങൾ ഊരിത്തെറിച്ചുപോയി. കൈവിരലുകളിലെ അസ്ഥി വെളിവായി വന്നു. അതിലെ തൊലിയും മാംസവും പറിഞ്ഞുപോയി. കുരിശിന്റെ ഭാരം കൊണ്ട് കാൽപാദം പറിച്ച് മുന്നോട്ട് ചവിട്ടാൻ കഴിയാതെ വന്നപ്പോ കാൽപാദം മടക്കി വലിച്ച് ബദ്ധപ്പെട്ടാണ് ഓരോ ചുവടും വെച്ചത്. കാൽപാദം മടക്കി വലിച്ചപ്പോ 2 കാലിലെയും 10 നഖങ്ങളും പറിഞ്ഞുപോയി. കാൽവിരലുകൾ കൂർത്തു നിന്ന കല്ലുകളിൽ ചവിട്ടിയും അതിന്റെ മുകളിൽ ഉരഞ്ഞും തൊലിയും മാംസവും പറഞ്ഞുപോയി. കാൽവിരലുകളുടെ അസ്ഥി വെളിവായി വന്നു. ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഇതെല്ലാം ഞാൻ ഏൽക്കേണ്ട ശിക്ഷയായിരുന്നു, എനിക്ക് വേണ്ടി എന്റെ തമ്പുരാൻ സഹിച്ചതാണ്. യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയാൽ എനിക്കൊരിക്കലും എന്റെ പാപത്തിൽ നിന്ന് വേർപെടാൻ കഴിയില്ല. യേശു എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എന്റെ ചങ്ക് തകർന്ന് കണ്ണു നിറഞ്ഞ് ഞാൻ അനുതാപത്തിലേക്ക് വരുന്നത്. ഞാൻ ചെയ്ത സകല പാപത്തിന്റെയും ശിക്ഷയാണ് എന്റെ തമ്പുരാൻ ഏൽക്കുന്നത്. ഈ കൈകൊണ്ട് ഞാൻ എന്തോരം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു ശിക്ഷയും ഈ കൈകൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ശിക്ഷ കിട്ടിയത് മുഴുവൻ എന്റെ കർത്താവിന്റെ കൈകളിലാണ്. അവൻ എനിക്ക് പകരമായി അതേറ്റു. അതുകൊണ്ടാണ് ഈ കൈകൾ ശിക്ഷിക്കപ്പെടാത്തത്.
എൻ്റെ കാലുകൾ ഏതെല്ലാം ഇടങ്ങളിലേക്ക് വഴുതിപ്പോയിട്ടുണ്ട്. കുരിശിൻ്റെ ഭാരം ചുമക്കാനാകാതെ കാലുകൾ വലിച്ചു വലിച്ചു മുൻപോട്ട് വെച്ചപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കാലുകളാണ് ശിക്ഷിക്കപ്പെട്ടത്. ദൈവമക്കളെ വീണ്ടും കാൽവരിയുടെ മുകളിലെത്തി. മരക്കുരിശ് നിലത്തിട്ടിട്ട് അവനെ അവർ അതിനെത്തി അതിൻ്റെ മുകളിലേക്ക് പിടിച്ചിട്ടു. വഴുതിപ്പോയപ്പോൾ അവർ കാലുകൊണ്ട് തട്ടി കുരിശിൻ്റെ മുകളിൽ വെച്ചു, വലിച്ചു പിടിച്ചു. പ്രിയപ്പെട്ടവരെ, വലത് കൈയുടെ റിസ്റ്റിലാണ് ഇത് അടിച്ചിറക്കുന്നത്. പലരും പറയുന്നു കൈവെള്ളയിലാണ് അടിച്ചിറക്കിയതെന്ന്. കൈവെള്ളയിലല്ല, ഈ ജോയിനിലാണ് ആണി അടിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ദൈവമക്കളെ, റോമൻ പടയാളി 6 ഇഞ്ച് നീളമുള്ള, 1 വിരൽ വണ്ണമുള്ള, കൈവെള്ളയോളം കൂടെയുള്ള ഒരു കറുകറെ കറുത്ത കാരിരുമ്പാണി യേശുവിൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട്. മറ്റൊരു റോമൻ പടയാളി വലിയ കൂടം കൊണ്ടത് അടിച്ച് എന്നവൻ്റെ ശരീരം തുളഞ്ഞ് ആ മരത്തടിയിലേക്ക് ആണി ആഴത്തിലിറങ്ങിയപ്പോൾ ആണിയുടെ അറ്റം മറുവശത്ത് വന്നു. രണ്ടാമത്തെ കയ്യിലും അതുപോലെ ആണി അടിച്ചു. രണ്ട് കാലുകളും ഒരുപോലെ ചേർത്ത് വച്ചു. കാലുകൾ കുരിശോട് ചേർത്ത് വയ്ക്കേണ്ടതിന് മുട്ട് മുന്നോട്ട് മടക്കി. അപ്പോഴടിച്ചിറക്കിയത് 12 ഇഞ്ച് നീളമുള്ള, 1 പെരുവിരൽ മുഴപ്പുള്ള, വലിയ കുടയോളം, ഒരു കൈവെള്ളയോളം വലിപ്പമുള്ള കുടയുള്ള കറുകറുത്ത ആണിയാണ്. അവൻ പൊളഞ്ഞെങ്കിലും അവനൊരു വിലാപം കഴിച്ചില്ല. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണെന്ന് തമ്പുരാൻ ഏൽക്കുന്നത്. ശേഷം അവർ കുരിശോടുകൂടി അവനെ മറിഞ്ഞിട്ടു. അപ്പുറം വന്നിരുന്ന ആണിയുടെ തുമ്പുകളൊക്കെ ചുറ്റുകൊണ്ട് അടിച്ച് മടക്കി ഊരിപ്പോകാതിരിക്കാൻ. മുന്നിൽ കുടയുള്ളത് കൊണ്ട്, ഒരു കൈവെള്ളയോളം വലിപ്പമുള്ള കുടയുള്ളത് കൊണ്ട് മുന്നിൽ നിന്ന് ഊരിപ്പോകില്ല. പിന്നിൽ ആണി മടക്കിയില്ലെങ്കിൽ പരാക്രമത്തിൽ വലിഞ്ഞു പറിഞ്ഞു പോന്നാലോ. ആണി മടക്കി അടിച്ചു. അപ്പോൾ അവൻ കുരിശിന്റെ അടിയിലാണ്. വലിയ വടം കെട്ടി, ആലാത്ത് കെട്ടി ഈ കുരിശ് വലിയ കുഴിയിലേക്ക് അവർ ഇറക്കുകയാണ്. ഉന്തിയും തള്ളിയും വടം കൊണ്ട് വലിച്ചും കുത്തിപ്പൊക്കിയ കുരിശ് 4 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് കുത്തി അമർന്നപ്പോ ഈ 3 ആണിയിൽ തൂങ്ങിക്കിടന്ന കർത്താവിന്റെ സകല സന്ധിബന്ധങ്ങളും വിട്ടുപോയി. കൈവിരലൊന്ന് ഉളുക്കിയാൽ, ഒരു ജോയിന്റ് തെന്നിപ്പോയാൽ 1 മാസം പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു നമ്മൾ. കർത്താവ് സഹിച്ച വേദന എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അംഗപ്രത്യംഗം അവൻ മുറിവേറ്റു. സകല ജോയിൻസും ഉലഞ്ഞു. എല്ലാ ജോയിൻസും വിട്ടു. അവൻ അതിവേദനയിൽ തിങ്ങുകയാണ്. ഒരു തെറ്റും ചെയ്തിട്ടല്ല, എന്റെ തെറ്റിന്റെ ശിക്ഷ. ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ അരയിൽ ഒരു തൂവാല കെട്ടിയിട്ടത് ചിത്രകാരനാ. തമ്പുരാന്റെ അരയിൽ തൂവാല പോയിട്ടൊരു നൂൽബന്ധം പോലും ഉണ്ടായിരുന്നില്ല. കുരിശേറിയ കർത്താവ് പരിപൂർണ നഗ്നനായിരുന്നു. ഞാൻ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടേണ്ടതിന് പകരം എന്റെ നഗ്നത മറയ്ക്കാനുള്ള തമ്പുരാൻ നഗ്നതയേറ്റതാണ്. തന്റെ സ്രഷ്ടാവിന്റെ നഗ്നത ലോകം കാണാതിരിപ്പാൻ സൂര്യൻ തന്റെ കണ്ണുകൾ അടച്ചെന്നും 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്തെങ്ങും വലിയ കുരിരുട്ടുണ്ടായി എന്നും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പച്ച പരമാർത്ഥമാകയാൽ അവൻ നൂൽബന്ധം പോലുമില്ലാതെ അത്ര കുരിശേറിയത്. ഞാൻ മോടിയുള്ള വസ്ത്രം ധരിച്ച്, വില കൂടിയ വസ്ത്രം ധരിച്ച്, വലിയ ഭക്തനും ഭക്തയുമായി വേഷം കെട്ടി അനേക രൂപത്തിലുള്ള വസ്ത്രങ്ങളോടെ ഞാൻ എന്നെ അലങ്കരിക്കുമ്പോൾ എന്റെ പാപത്തിന്റെ ലജ്ജ എന്നെ മൂടാതിരിപ്പാൻ എനിക്ക് വേണ്ടി നഗ്നനായി, പരിപൂർണ നഗ്നനായി പെരുവഴി ഓരത്ത് കുരിശേറിയ കർത്താവ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റെടുക്കുകയായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി ശിക്ഷയേറ്റ എന്റെ കർത്താവിനെ ഞാൻ ഒന്ന് കാണണം. അതെന്റെ ഹൃദയ കണ്ണുകൊണ്ട് ഞാൻ കാണണം. എന്റെ ഹൃദയമുരുകി ഞാൻ കുരിശിന്റെ ചുവട്ടിൽ മുട്ടിന്മേൽ വീണ് എന്റെ പാപങ്ങൾ ഏറ്റുപറയണം. കർത്താവ് പ്രാണൻ വിട്ട ശേഷം മുഴങ്കാൽ ഉടിക്കാൻ ഉദ്ദേശിച്ചു വന്നെങ്കിലും മരിച്ചൊരാളുടെ മുഴങ്കാൽ ഉടിപ്പാൻ പ്രമാണം അനുവദിക്കാത്തതുകൊണ്ടും അവന്റെ അസ്ഥികളൊന്നും മുടിക്കപ്പെട്ടില്ല എന്ന പ്രവചനം നിറവേറേണ്ടതുകൊണ്ടും പടയാളി തന്റെ കയ്യിലിരുന്ന കുന്തം അവന്റെ വിലാവിലൂടെ കുത്തിക്കയറ്റി.
വലതു പാർശ്വത്തിലൂടെ കുത്തി ഹൃദയത്തിന്റെ നാലറകളും പിളർന്ന് ഇടതു പാർശ്വത്തിലേക്ക് അത് കയറിയപ്പോ കുറെ ചോരയും വെള്ളവും പുറത്തേക്ക് വമിച്ചു. എന്റെ ചങ്കാണ് കുത്തി തുറക്കേണ്ടിയിരുന്നത്, ഞാനാണ് തെറ്റ് ചെയ്തത്, എന്റെ കർത്താവ് ഒരു തെറ്റും ചെയ്തില്ല, എന്നിട്ടും ഇത്ര ഭീകരമായി ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷയേൽക്കലാണ് എന്നെ രക്ഷിച്ചത്, എന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയത്, എന്നെ വിമോചിപ്പിച്ചത്. പക്ഷെ ഞാനിപ്പോഴും നന്നായിട്ടില്ലല്ലോ, ഞാനിന്നും എന്റെ പ്രവൃത്തികളൊന്നും നേരെയാക്കിയിട്ടില്ലല്ലോ. എന്റെ കണ്ണും എന്റെ നാവും എന്റെ കാതും എന്റെ കൈകളും എന്റെ കാലുകളും എന്റെ മനസ്സും എന്റെ തലച്ചോറും എന്റെ ഹൃദയവും ശുദ്ധമായിട്ടില്ലല്ലോ. ക്രൂശിന്റെ ചുവട്ടിലൊന്ന് മുട്ടുകുത്താമോ? ചില നിമിഷങ്ങളൊന്ന് നെടുവേർപ്പിട്ട് കരയാമോ? വലിയ നിലവിളിയോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമോ? ക്രൂശുമായിട്ടൊരു ഉടമ്പടി വയ്ക്കാമോ? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കവഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, നോക്കിക്കൊണ്ടിരുന്ന് അനുദമിക്കുക. ക്രൂശിന്റെ ചുവട്ടിൽ ഒന്നിരുന്ന് കരയാമെങ്കിൽ നമുക്കൊരു പുതിയ അനുഭവമാകും, ഒരു മാറ്റമുണ്ടാകും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ തമ്പുരാനെ, തൃപ്പാദപീഠത്തിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് കേൾപ്പാൻ ഇട വന്നപ്പോ വല്ലാതെ ഉള്ളൂലേ എന്നുണ്ട് തമ്പുരാനെ. ഞാൻ എത്ര വലിയ പാപിയാണെന്നും എനിക്ക് കിട്ടിയ വിടുതൽ എത്രമാത്രം അവർണനീയമാണെന്നും ഞാൻ ഉള്ളുലഞ്ഞ് ഓർത്തു പോകട്ടെ. പൊറുക്കണം എന്നോട്, ഞാനിന്നും നന്നായിട്ടില്ല, എന്റെ സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല, എന്റെ അഹങ്കാരം ഒട്ട് ശമിച്ചിട്ടില്ല, എന്റെ കാഴ്ചകളും എന്റെ കേൾവിയും നന്നായിട്ടില്ല, എന്റെ നാവിന്റെ സംസാരവും എന്റെ ഹൃദയത്തിന്റെ ചിന്തകളും നന്നായിട്ടില്ല, എന്റെ തലച്ചോറ് ഇപ്പോഴും ചിന്തിക്കുന്നത് മ്ലേച്ഛതകൾ മാത്രമാണ്. ഒരു പോറൽ പോലും എനിക്ക് ഏൽക്കാതെ എന്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുത്ത തമ്പുരാനെ, അങ്ങയുടെ പീഡാനുഭവം എന്റെ സമാധാനമാണ്, എന്റെ വിടുതലാണ്, എന്റെ രക്ഷയാണ്. ഞാനോ ഇന്നും നന്നായിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു വഞ്ചകനും ചതിയനും, ഇത്രമാത്രം വലിയ വിടുതൽ കിട്ടിയിട്ടും നിന്ന പരിഹാസങ്ങളോടെ യേശുവിനെ വെല്ലുവിളിച്ച പാപിയുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നോട് പൊറുക്കണം. താഴ്ത്തി പാദപീഠത്തിൽ വയ്ക്കുന്നു. ഇനിയുള്ള ചില നിമിഷങ്ങൾ ഞാൻ മനഃപൂർവ്വം ഇരുന്ന് എന്റെ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് നിലവിളിപ്പാനും അനുദപിപ്പാനും ഭാഗ്യം തരണം. വിനയപ്പെടുത്തി പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു നാഥ, അവിടുന്ന് മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.